നിന്റെ അച്ഛനും അമ്മാവനും ആയതുകൊണ്ട് പറയല്ല. ഇതുപോലെ രണ്ട് ഐറ്റം ഈ ഭൂമി മലയാളത്തിൽ വേറെ കാണുന്നു. എവിടെ ചെന്നാലും അടിപിടി തെറിവിളി കാഷ്ടം. ഞാനെന്ത് ചെയ്യാനാ, എത്ര പറഞ്ഞാലും മനസ്സിലാക്കാം. മാധവേട്ട ആള് പാവായിരുന്നു എന്ന് അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്റെ മുരുക, ഇവരെ കുടി നിർത്തിയ ഞാൻ തലമുട്ടയടിച്ച് ശൂലം കുത്തായിരുന്നു. അപ്പൊ നീ ഒരിക്കലും മുട്ടയടിക്കാൻ കേട്ട. മോനെ പ്രവി, നീ പിണങ്ങണ്ട. നിന്നെ ഒരു കുറ്റവാളിയായി കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് നിന്റെ അമ്മാവനൊരു തീരുമാനമെടുത്തു. നിന്റെ കല്യാണം കഴിയുന്നത് വരെ ഒരു തുള്ളി മദ്യം ഞാനും നിന്റെ അമ്മാവനും കഴിക്കത്തില്ല. നിന്റെ അമ്മാവനാണ് സത്യം. വേണ്ടി എന്റെ ജീവിതം തൊലിച്ച് പെണ്ണ് കെട്ടിയില്ല. ഇനി നിനക്കൊക്കെ വേണ്ടി മദ്യപിക്കാതിരിക്കാ. പോവാ എന്റെ തലയിലടിച്ച് സത്യം. എന്റെ മോന, എനിക്ക് പറയാൻ ചോദിക്കാൻ ആരുമില്ലല്ലോ. എന്റെ തല പൊട്ടിത്തെറിച്ചാലും ആർക്കും ചോദിക്കാനും ഇല്ല. ഞാൻ പോണം ഇവിടെ. ആരും എനിക്ക് വേണ്ട. എന്നെ വേണ്ട ആർക്കും. ഇതൊരു വല്ലാത്ത ചെയ്തായി പോയിട്ടാളിയ. ഭഗവാനാണ് സത്യം, സ്വന്തം മരുമകനായി പോയി. അല്ലെങ്കിൽ അവനെ മുട്ടുകാലിയും കയറ്റിയാലും. പെങ്ങളെ ഒരേ ഒരു മോനാണ്, അത് മറക്കണ്ട. കർക്കിടക മാസത്തിൽ പിള്ളേരെ ഉണ്ടാക്കി വിട്ടിരിക്കുന്നു അളിയ. ഇത് മെനക്കെട്ട പണിയാണ്. അവസാനം ചാവാ നേരത്ത് ഒരു തുള്ളി കള്ളും തൊണ്ടൻ ഇറങ്ങാതെ ചാവേണ്ടി വരും. ഇറങ്ങണ്ട, എനിക്ക് വേണ്ടി അങ്ങനെ ആരും ബുദ്ധിമുട്ടൊന്നുമില്ല. എന്റെ കൊച്ചിന്റെ കാര്യമല്ലേ, അത് ഞാൻ നടത്തും. അളിയ, അളി സങ്കടപ്പെടാൻ വേണ്ടി ഞാൻ പറഞ്ഞതല്ല. അളിയും പറയും പോലെ അല്ല. ഇപ്പോഴത്തെ പയ്യന്മാരെ പോലെ അവന് ഫേസ്ബുക്ക് ഉണ്ടാ, വാട്സപ്പ് ഉണ്ടാ. ഇതൊക്കെ കാശ് കൊടുത്ത കിട്ടൂലേ? കിട്ടിന്ന് വെച്ചോ. പുന്നാര മോളെ നാളെ വന്ന് നമ്മളെ ഇറക്കി വിട്ട എവിടെ പോവും? നമ്മളേ വഴി ആധാരായി. ഒരു പെണ്ണ് വന്ന് കയറി ആ പെണ്ണിന്റെ ഭാവിയും കൂടെ ഇല്ലാതാക്കണോ? അതിനെ കൂട്ടിയിരിക്കണോ? പറ, കൂട്ടിയിരിക്കണോ? പറ. കോവല, കോവല, ഞങ്ങൾക്ക് ആരുമില്ല. ഒരമ്മാവനെന്ന നിലയ്ക്ക് എന്റെ കൊച്ചിന്റെ കാര്യം നീ മുമ്പിൽ നിന്ന് നടത്തി തരൂല്ലേ? നടത്താം. അതിനൊരു കടുകടുത്ത പ്രയോഗമുണ്ട്. നടക്കൂന്ന് അറിഞ്ഞൂടാ. നടത്താം. അതെന്തളിയാ കടുത്ത കൈ പ്രയോഗം? അതൊക്കെ ഞാൻ കാണിച്ചുതരാം. ഞാനില്ലേ കൂടെ? നിന്റെ കൊച്ചാണ്, അത് ഓർമ്മ വേണം. മുഖം അളി എന്റെ അല്ലേ. നേരെ എരിയടാ. ആശ, ഇതൊക്കെ എവിടുന്ന് പഠിച്ചു? ഞാൻ മറ്റേ സിനിമയിലല്ലായിരുന്നു. എല്ലാം എനിക്കറിയാം. പ്രേമൻസിന് എത്ര തവണ ഞാനല്ലേ ഇങ്ങനെ കാക്കി എടുത്തത്. പിന്നെ നീ പിള്ളേർക്ക് ഇങ്ങോട്ട്. ഇത് കണ്ണിയൊക്കെയാണല്ലേ? അല്ലേ, ഇത് വായിൽ വയ്ക്കുക. ഭയങ്കര വിലയിലാണ് പിള്ളേർക്ക്. എടേ അജി, ജലദോഷം പിടിപ്പിക്കാ, കയറി പോട. ശരിയായി വരുന്നുണ്ട്. നീ അരവിന്ദ സ്വാമി എന്ന് കേട്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇപ്പൊ കാണിച്ചുതരാം. കൊള്ളാം. ഇത് വലിയ മാറ്റമൊന്നുമില്ലല്ലോ ആശാനെ. വെളുത്താ മാമ. അമ്മാവൻ നിന്നെ നോക്കി നടപ്പുണ്ട്. നടക്കട്ടെ, എനിക്കെന്തേ? അന്ന് ചാടിക്കൂടു. പിന്നെ അനന്തു, നീ എന്താ ധ്യാന കേന്ദ്രം ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് ആയത്? ഞാൻ വേറെ ഗ്രൂപ്പിന്റെ അഡ്മിൻ ആടാ. ഓഹോ, ഏത് ഗ്രൂപ്പ്? മോണവാട്ടി. എന്നെയും കൂടെ ആഡ് ചെയ്യട്ടെ? നീ നിന്റെ ആധാർ കാർഡൊക്കെ കൊണ്ടുവാ, നമുക്ക് ആലോചിക്കാം. ഇപ്പൊ തരാട്ടാ. നീ എന്റെ ഗ്രൂപ്പിൽ ഉള്ളല്ലേ, ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് ആയണ്ടല്ലേ. എല്ലാ ഗ്രൂപ്പിലും ഒരു സാധനം ഇറങ്ങിക്കോളും. നീയാണല്ലോ അതിന് കാരണം. ഒരു തുള്ളി ചാരം അടിക്കാൻ പറ്റാതാക്കിയത്.
എടാ ഇവനെ കൊണ്ട് പെണ്ണ് കിട്ടിപ്പിക്കണം, നിനക്കെന്താ നിർബന്ധം? ഞാൻ എന്തോ ഇത്? എടാ ഇവന് പെണ്ണ് കിട്ടുന്നതിൽ കുറച്ച് പരിമിതികളുണ്ട്, അതൊക്കെ മറികടന്നാലേ ഇവന് പെണ്ണ് കിട്ടുള്ളൂ. മനുഷ്യനെ കൊല്ലാൻ വേണ്ടി ഓരോരുത്തരും വരും. അതൊക്കെ മറികടന്നിട്ടാണല്ലോ നിങ്ങൾ മൂന്ന് കിട്ടിയത്. എടാ എന്റെ കേസ് വിട്, എനിക്ക് ഒന്നിലൊന്നും താല്പര്യമില്ലാത്തോണ്ടാണ് ഞാൻ പെണ്ണ് കിട്ടാത്തത്. മാമൻ കാര്യം എന്താന്ന് പറ? എടാ കാര്യങ്ങൾ ഒരുപാടുണ്ട്, അതിലൊന്ന് പെണ്ണ് കാണാൻ പോകുമ്പോൾ നിന്നെക്കാലും കാണാൻ കൊള്ളാവുന്ന ഒരുത്തനെ കൂടെ കൊണ്ട് പോവരുത്. രണ്ട്, മിച്ചറും ലഡുവും കൊണ്ട് വെക്കുമ്പോൾ ആക്രാന്തത്തോടെ വാരി വലിച്ച് കഴിക്കരുത്. പിന്നെ മെയിൻ കാര്യം, പെണ്ണ് ചായമായിട്ട് വരുമ്പോൾ ഇന്നേ വരെ പെണ്ണിനെ കണ്ടിട്ടില്ലാത്തവനെ പോലെ എന്ന് വായും പൊളിച്ചിരിക്കരുത്. അതൊക്കെ പെട്ടെന്ന് ഏതുവരെ പഠിച്ച്? എട്ട് വരെ. എന്ത് അഭിമാനത്തോട് പറയുന്ന നോക്കിയാണ്, എട്ടാം ക്ലാസ് വരെ ജയിച്ച കഷ്ടം കാണാനും കൊള്ളൂല, നടത്തുവാണെങ്കിൽ അതിങ്ങനെ. ഇപ്പൊ പഠിത്തവും ഇല്ല. പഠിത്തത്തെ കുറിച്ച് ചേട്ടൻ കൂടുതലൊന്നും പറയണ്ട, നിങ്ങൾ അഞ്ചാം ക്ലാസ് വരെയല്ലേ പഠിച്ചിട്ടുള്ളൂ. എടാ അനിയ, ഞാൻ അഞ്ചാം ക്ലാസ് വരെ പഠിച്ചെങ്കിൽ എന്ത്? ഞാനെന്ത് തോറ്റോ? എടാ അഞ്ചാം ക്ലാസ് ഞാൻ ജയിച്ച്. പിന്നെ 18-ാമത്തെ വയസ്സിൽ കുട്ടി നിക്കറിട്ട് ഫ്രണ്ട് ബെഞ്ചിൽ ചെന്ന് ഇരുന്നപ്പോ ടീച്ചർ എന്തോ കണ്ടിട്ട് എന്നെ പറഞ്ഞു വിട്ട്. അല്ലാതെ ഞാൻ തോറ്റൊന്നുമല്ല. ടീച്ചർ എന്ത് കണ്ടതാണോ ഇപ്പോഴും പിടിയിട്ടില്ല. ഇതെങ്കിലും ആ പന്ന ലൂയിസ് മുടക്കാതിരുന്നാ മതിയായിരുന്നു. നീ വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ഡോണ്ട് വറി. അല്ല നാളെ നമ്മൾ എപ്പോഴാ പോകുന്നത്? നീയും പറഞ്ഞ ഓ ഓ എന്റെ പൊന്നനിയാ വരുമ്പോ മുഖത്ത് കുറച്ച് കരിവാരി തേച്ചിട്ട് വരണേ, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഒരു ഹെൽമെറ്റ് എങ്കിലും തലയിൽ വെച്ചിട്ട് വാ. ഞാൻ ഏത് ജന്മത്തിൽ ചെയ്ത പാവോടാ ഈ ജന്മം നിന്റെ അമ്മാവനായിട്ട് ജനിച്ചത്. മനുഷ്യനെ കൊല്ലാൻ വേണ്ടി ഓരോരുത്തരും അവർ ജനിക്കും. അറിയോ ഒരു തുള്ളി ചാറേ ഞാൻ കുടിച്ചിട്ടില്ല. മനുഷ്യനെ വെള്ളം കൂടി മുട്ടിക്കാൻ വേണ്ടി അങ്ങോട്ട് പോ. അല്ല വേണ്ട, ആ വയലിൽ പോയി കൊക്കിനെ കല്ലെറിയാം. അതാ പറ്റിയത്. വരാൻ ബുദ്ധിമുട്ടൊന്നുണ്ടായില്ലല്ലോ. അയ്യോ എന്ത് ബുദ്ധിമുട്ട്, ഇവന്റെ കല്യാണം എങ്ങനെയെങ്കിലും ഒന്ന് നടന്നു കിട്ടണം. അതുകൊണ്ട് അത് കഴുതേര വീട്ടിൽ എങ്ങനെ വേണമെങ്കിലും ഞങ്ങൾ പോകും കേട്ടോ. പയ്യനൊന്നും പറഞ്ഞില്ല. അയ്യോ അവൻ ഒന്നും മിണ്ടതില്ല. അതെന്താ, ഭയങ്കര നാണം കുലുങ്ങിയ. പക്ഷെ അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. രാത്രിയായ ഒരു നാണമില്ല അവന്. പിന്നെ ഇവനുമായിട്ട് ഒന്ന് അടുത്തു പോക്കണം. ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വലിയ സാധനം ഇവന്റെ കയ്യിലുണ്ട്. അതെന്തോന്നു? അല്ല വലിയൊരു മനസ്സിന്റെ ഉടമയാണ് അവൻ, അത്രയ്ക്ക് സ്നേഹമാണ് ഇവൻ എല്ലാവരുടെടുത്തും. പയ്യനെന്താ ചെയ്യുന്നത്? ഞാൻ ബിസിനസ്സൊക്കെ ആയിട്ട്. എന്ത് ബിസിനസ്? അയ്യോ ഇനി ബിസിനസിനെ കുറിച്ച് സംസാരിച്ചാൽ ഇന്ന് ഇവിടെ നിന്ന് പോവാൻ പറ്റത്തില്ല. ഇവന്റെ അച്ഛൻ ഒരുപാട് വസ്തുക്കളുണ്ട്, ഏക്കർ കണക്കിന്. അതിലില്ലാത്ത കൃഷികളാ, ഇഞ്ചി മുതൽ കഞ്ചാവ് വരെ. അല്ല മറ്റേ എന്താടാ, മാഞ്ചം മാഞ്ചം ഇപ്പൊ മൂഞ്ചിയന. അല്ല അച്ഛൻ വന്നില്ല. ആ പുള്ളി ബൊമ്മനകള്ളിയില് ഉള്ളിക്കൃഷിയായിട്ട് പോയിരിക്കാണ് കാക്കയടിക്കാനെ. അതിങ്ങനെ വന്നില്ല. അതെ വരുന്നു. അളിന് ഭയങ്കര തിരക്കാണ്. നമുക്കിനി സംസാരം കുറച്ചിട്ട് പെണ്ണിനെ വിളിക്കാം. ആ പിന്നെന്താ, ആയിക്കോട്ടെ ആയിക്കോട്ടെ മോളെ. മാമാ പെണ്ണു കൊല്ലാം മാമാ. വായടച്ചു പിടിച്ച് മിണ്ടാതിരടാ. ഇതാണ് എന്റെ മോള്. ഇഷ്ടായോ? മോളെ ഇഷ്ടായി. അമ്മയും അങ്ങനെ കിടക്കാണല്ലേ. ഇവനെയൊക്കെ വിശ്വസിച്ചു പോയാ എന്നെ വേണം പറയാൻ. അടി വാങ്ങിച്ചു തന്നിട്ട് ഇരിക്കുന്ന നോക്കിയാണ്. അതിലും വന്നാ വാട്സാപ്പിലാ? അതെങ്ങനെയാ അതിലും വന്നത്? ഡിജിറ്റൽ ഇന്ത്യയല്ലേ, എല്ലാത്തിലും വരും. എന്ത് ചെയ്യുമെന്ന് പറ പെണ്ണ് കാണാൻ പോയി അടി വാങ്ങുന്നത് ലോകത്തിൽ ആദ്യമായിട്ടായിരിക്കും. ഈ ബുദ്ധിയുള്ളവരൊക്കെ കൂടെ വന്നിട്ടും നിനക്ക് എങ്ങനെയാടാ അടി കിട്ടിയത്? നീ ഇതെനിക്കിട്ട് വെച്ചതാണെന്ന് മനസ്സിലായി. ഇവനോട് ഞാൻ അന്നേ പറഞ്ഞതാ, പെണ്ണുകളെ കാണുമ്പോ ഇങ്ങനെ ആക്രാന്തത്തോടെ നോക്കല്ലേ നോക്കല്ലേ നോക്കല്ലേന്ന്. ഇതൊരു മാതിരി വർത്തമീൻ കണ്ട കണ്ടം പൂച്ചപ്പുറത്തെ വല്ലാത്തൊരു നോട്ടവും. നീ മിണ്ടരുത്. നീ എങ്ങനെ നോക്കിയാലും കണ്ടം പൂച്ചാനാ. കുടുംബത്തിന്റെ മാനം കെടുത്താൻ വേണ്ടി ഓരോരുത്തർമാര് ജനിക്കും. നീ ഒന്നും ചെയ്യണ്ട, ഒന്നുകിൽ നീ ആഗ്രഹം കളയണം അല്ലെങ്കിൽ ഞാൻ ഇവിടെ നാടുപെടും. മനസ്സിലായ? ഞാൻ പോട്ടെ. നീ പോടെ. അപ്പൊ എന്റെ കമ്മീഷൻ? അടിമാൻ കമ്മീഷനാ? നിങ്ങളല്ലേ തോന്നി കാണിച്ചത്? ഞാൻ എന്ത് തോന്നി ദിവസം കാണിച്ചടാ? ഇപ്പൊ എന്നെ പറയണ, ഇപ്പൊ എനിക്ക് കമ്മീഷൻ കിട്ടണം. ഞാൻ അസോസിയേറ്റ് വിളിക്കും. നീ അസോസിയേറ്റ് വിളിക്കും. നീ വിളിക്കോ. എല്ലാത്തിനും ഇന്ന് ഞാൻ നോക്കി മനുഷ്യന് ഒരു തുള്ളി ചാരായ അടിക്കാൻ പറ്റാത്ത അവസ്ഥ.